ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലൗഡ് സ്റ്റോറേജുകളെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഫോണുകൾ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഫയലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ക്ലൗഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതെന്താണ് ഈ സംഭവം എന്നുള്ളതാണ് ചോദ്യം. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമുക്കാണെങ്കിൽ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയാം. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന അപ്ലിക്കേഷൻ, അത്തരത്തിലൊരു അപ്ലിക്കേഷൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഫയലുകൾ ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ സേവ് ചെയ്താൽ ആ ഫയലുകളൊന്നും നമ്മുടെ ഫോണിലായിരിക്കില്ല, സെർവറുകളിലായിരിക്കും ഫയലുകൾ സേവ് ആവുക. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലല്ല, ക്ലൗഡിലാണ്. നമുക്ക് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയോ ഫോർമാറ്റ് ചെയ്യുകയോ റീസെറ്റ് ചെയ്യുകയോ എന്ത് ചെയ്താലും ആ ഫയലുകൾ നഷ്ടപ്പെടും. നമ്മൾ വീണ്ടും നമ്മുടെ മെയിൽ ഐ ഡി അടിച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡിൽ നിന്ന് ആ ഫയലുകളെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫോണിലല്ലാതെ നമ്മുടെ ഫയലുകൾ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ക്ലൗഡ് സ്റ്റോറേജുകൾ. പല തരത്തിലുണ്ട് ഈ സ്റ്റോറേജുകൾ. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നതും, ഐ ക്ലൗഡ് എന്ന് പറയുന്നതും, ഐ ഡ്രൈവ് എന്ന് പറയുന്നതും, ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നതും, വൺ ഡ്രൈവ് എന്ന് പറയുന്നതും ഒക്കെ ക്ലൗഡ് സ്റ്റോറേജുകളാണ്. ഇതൊക്കെ അപ്ലിക്കേഷനുകളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണുകളാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഗൂഗിൾ ഡ്രൈവ് കാണാം, ഇത് ക്ലൗഡ് സ്റ്റോറേജാണ്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ പോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഈ സംവിധാനം തന്നെയാണ് ക്ലൗഡ് ഡ്രൈവ്. പക്ഷേ ഭൂരിഭാഗം പേരും ഈ ഒരു സംഗതി യൂസ് ചെയ്യാറില്ല, കാരണം ഇതിൻ്റെ ഒരു യൂസ് പലർക്കും അറിയില്ല. എന്തൊക്കെയാണ് യൂസ്, എങ്ങനെ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് ഗൂഗിൾ ഡ്രൈവ് എന്ന ഐക്കൺ കാണാം. അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് വേണ്ട, ഗൂഗിളിന് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന് വിശ്വാസമാണെങ്കിൽ വൺ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി അവരെ വിശ്വാസമില്ലെങ്കിൽ ഐ ഡ്രൈവോ അല്ലെങ്കിൽ വേറെ ഡ്രോപ്പ് ബോക്സോ മെഗയോ എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുക, ഇതൊക്കെ ക്ലൗഡ് സർവീസാണ്. ബട്ട് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതും കമ്പാരിറ്റലി നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളതും ഗൂഗിൾ തന്നെയാണ്. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ എല്ലാവർക്കും ഗൂഗിളിനെ ഒരു പരിധിവരെ വിശ്വാസമാണ്. അവർ അത്യാവശ്യം സേഫറുമാണ്. കാലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണലി എനിക്കിതുവരെ യാതൊരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെടില്ലേ, പെടാം, അപകടം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ റോഡ് കൂടുമ്പോൾ വാഹനങ്ങളിൽ എന്ത് ആക്സിഡൻറ്റ് വേണമെങ്കിലും സംഭവിക്കാം, എന്ന് കരുതി നമ്മൾ റോഡിൽ ഇറങ്ങാതിരിക്കും. അതുപോലെ തന്നെ ഈ ഗൂഗിൾ ഡ്രൈവിലും ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം, പക്ഷേ എന്ന് കരുതി നമ്മൾ ആ സർവീസുകൾ യൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മൊത്തത്തിൽ ക്ലൗഡ് സർവീസ് യൂസ് ചെയ്യുന്നതിൽ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കൺവീനിയൻ്റ് ആണ് ഈ ഒരു സംഗതി. ഇനി ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ ഡ്രൈവ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഗൂഗിളിൻ്റെ ക്ലൗഡ് സർവീസിനെ കുറിച്ചാണ്. മറ്റെല്ലാ ക്ലൗഡ് സർവീസിലും ഈ രീതിയിലൊക്കെ തന്നെയാണ് ഏറെക്കുറെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബേസിക്കലി എല്ലാവരുടെ ഫോണിലും അവൈലബിൾ ആയ ഗൂഗിൾ ഡ്രൈവിനെ വെച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള ഒരു അപ്ലിക്കേഷൻ. ഐഫോൺ ആണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അപ്പോൾ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് അത് അവിടെ ഡൗൺലോഡായി വരും. ഇത് നമ്മുടെ ക്ലൗഡ് ഡ്രൈവാണ്. ഇതിനകത്താണ് നമ്മൾ ഫയലുകൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് 15 GB ഫ്രീ സ്പേസ് ആണ്. നമുക്ക് 15 GB വരെ ഫയലുകൾ ഈസി ആയിട്ട് ഇതിനകത്ത് കയറ്റിയിടാം. അതിൽ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇയർലി പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുകയുള്ളൂ. ആപ്പിളിനാണെങ്കിൽ ഐ ക്ലൗഡിൽ 5 GB വരെയാണ് ഫ്രീ. അതിൽ കൂടുതൽ വേണമെങ്കിൽ മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കണം. ഓരോ സർവീസും, വൺ ഡ്രൈവ് ആണെങ്കിലും മൈക്രോസോഫ്റ്റിൻ്റെ വൺ ഡ്രൈവ് ആണെങ്കിലും ഡ്രോപ്പ് ബോക്സ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ആ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്ക് 15 GB ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്താൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് നമ്മുടെ മുമ്പിൽ വന്നു. ഇനി ഇതിലേക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിലുള്ള ഫയലുകൾ സെലക്ട് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഏത് ഫയലാണ്, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ സേവ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഷെയർ കൊടുക്കും. നമ്മൾ സാധാരണ എക്സ്റ്ററിലേക്കോ ഷെയർ ഇട്ടിലേക്കോ ഏതിലേക്കെങ്കിലും ഷെയർ ചെയ്യുന്ന അതേ മെത്തേഡിൽ ഷെയർ എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരുപാട് ഓപ്ഷൻ വരും, കൂട്ടത്തിൽ ഗൂഗിൾ ഡ്രൈവും കാണാം. അതിലേക്ക് ഷെയർ കൊടുത്താൽ നേരെ ഗൂഗിൾ ഡ്രൈവിലോട്ട് ആ ഫോട്ടോ കയറും. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിനകത്ത് ഫോട്ടോസെന്നും മ്യൂസിക്കെന്നും ഫയൽസെന്നും ഒക്കെ പല തരത്തിൽ ഫോൾഡർ ഉണ്ടാക്കി നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫയലുകൾ അറേഞ്ച് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ ഫയലുകൾ അപ്ലോഡ് ചെയ്യും. വളരെ ഈസി ആയ ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ഫോണിൽ സാധാരണ ഫയൽ സേവ് ചെയ്യുന്ന പോലെയല്ല സംഭവം. നമ്മുടെ ഫോണിൽ സേവ് ചെയ്താൽ ആ ഫോണിൽ തന്നെ കിടക്കത്തേ ഉള്ളൂ. നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ വേറെ എക്സ്റ്റർണൽ ആപ്ലിക്കേഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഒപ്പം പോകും, അല്ലെങ്കിൽ ഫോൺ ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ ഒപ്പം പോകുന്ന അവസ്ഥ. നമ്മൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കണം, ഫോൺ ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരെ നമ്മൾ ഫോൺ ഇത് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്യുമ്പോൾ. പക്ഷേ ഐ ക്ലൗഡിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ സേവ് ചെയ്തു, ഈ പറഞ്ഞ രീതിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്താലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ബാക്കപ്പ് ഒന്നും ചെയ്യേണ്ട, ഫയൽസ് ഒന്നും ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് പോവില്ല. ഇനി ഈ ഫോൺ പോയി എന്തെങ്കിലും ഹാക്കേഴ്സ് ഹാക്ക് ചെയ്താൽ തന്നെയും ഫോണിനകത്ത് നിങ്ങൾ ജസ്റ്റ് അത് ബുദ്ധിമുട്ടായി തോന്നിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിലോ ഗൂഗിൾ ക്രോമിലോ കമ്പ്യൂട്ടറിലോ എവിടെയെങ്കിലും ആക്സസ് ചെയ്ത് ആ ഡിവൈസിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്താൽ ഫോണുമായിട്ട് നിങ്ങളുടെ ഈ അക്കൗണ്ടിൻ്റെ കണക്ഷൻ പോകും. ഒന്നും പേടിക്കാനില്ല, നിങ്ങളുടെ അക്കൗണ്ടിലെ അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഡ്രൈവിലെ ഫയലുകൾ സേഫ് ആവും.
ഇപ്പോൾ ഒരു ചോദ്യം വരും, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ്, ആ ഫോണിൽ നമ്മൾ എങ്ങനെ സൈൻ ഔട്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആണ്. നിങ്ങൾ ഗൂഗിൾ ക്രോം തുറക്കുക, ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് സെർച്ച് ചെയ്യുക, അതിനകത്തോട്ട് കടക്കുക, നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്നൊരു സെക്ഷൻ കാണാം. അതിനകത്തേക്ക് നിങ്ങളിവിടെ കാണുന്ന തരത്തിലുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ഡിവൈസുകളെല്ലാം നിങ്ങൾക്ക് അവിടെ നിരന്ന് കാണാം, ഏതൊക്കെ ഡിവൈസുകളിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ ഒരു മെനു കാണാം, മൂന്ന് ഡോട്ട്, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഔട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ പഴയ ഡിവൈസിൽ നിന്ന്, ആ പ്രോബ്ലം അല്ലെങ്കിൽ റീസെറ്റ് ആയ അല്ലെങ്കിൽ എന്താ പറയുക നഷ്ടപ്പെട്ടു പോയ ഡിവൈസിനകത്ത് നിന്ന് സൈൻ ഔട്ട് ചെയ്യാം. ഇങ്ങനെ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ കണക്ഷനും ആ ഡിവൈസുമായിട്ടില്ല, നിങ്ങളുടെ ഫയലെല്ലാം ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിരിക്കും. നിങ്ങൾ പുതിയ ഡിവൈസ് വാങ്ങിയിട്ട് അതിനകത്തേക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ അവിടെ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫയലെല്ലാം അതുപടി തന്നെ അവിടെ ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണുകൾ നഷ്ടപ്പെട്ടു പോയാലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പാകത്തിന് ഗൂഗിൾ ഡ്രൈവിൽ ഫയലുകൾ സേഫ് ആയിരിക്കും. മറ്റൊരു രീതിയിലും ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഫോൺ ഇപ്പോൾ വേറൊരിടത്ത് വെച്ചു, നമ്മൾ വേറൊരു ഓഫീസിൽ എന്തെങ്കിലും കാര്യത്തിന് പോയി, നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫയൽ വേണം, അവിടുത്തെ കമ്പ്യൂട്ടറിൽ ആരുടെങ്കിലും കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫയൽ അവിടെ ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് തരത്തിൽ ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് മറ്റൊരു ഫീച്ചർ കൂടി പ്രധാനമായിട്ടുള്ളത്, ഒരു ഫോൾഡറിൽ നമ്മളിപ്പോൾ പേഴ്സണൽ ഫയലുകളെല്ലാം സൂക്ഷിച്ചു വെച്ചു. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒഫീഷ്യൽ ഫയലെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കിത് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വൈഫിനും വേണമെങ്കിലും ഇതൊക്കെ ആക്സസ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൾഡറിനകത്ത് 3 ഡോട്ട് കാണാം, ഒരു 3 ഡോട്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഒരു ലിങ്ക് വരും. ഈ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ കൂടി ഈ ഫോൾഡറിൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അയാളുടെ മെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ, അയാളുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഈ ഫയൽ, ഈ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഫോൾഡറിലെ എല്ലാ ഫയലും അയാൾക്ക് കാണാം. മറ്റ് ഫോൾഡറുകൾ കാണാൻ പറ്റില്ല, ഈ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഫോൾഡറിലെ എല്ലാ ഫയൽസും അദ്ദേഹത്തിനും കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഫോൾഡർ തന്നെയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് വലിയ വലിയ ഫയലുകൾ, ഒരു സിനിമ തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെങ്കിലും നമുക്ക് വാട്സപ്പ് വഴിയൊന്നും അത് പോസിബിൾ അല്ല. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്, എങ്കിലും ഈ ഒരു വലിയ വീഡിയോ ഫയലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്ക് ഷെയർ ചെയ്ത് കയറ്റിയതിന് ശേഷം ആ ലിങ്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്താൽ മറ്റേ വ്യക്തിക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ ഫയലുകളും വളരെ അനായാസമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കൺവീനിയൻ്റ് ആണ് ഈ പറയുന്ന ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ്. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്ന എക്സാമ്പിൾ ആണ് പറഞ്ഞത്, മറ്റേത് ക്ലൗഡ് സ്റ്റോറേജ് ആണെങ്കിലും ഈ രീതിയിൽ നമുക്കുള്ള ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലൗഡ് സ്റ്റോറേജുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു റിസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. ഈവൻ നമ്മുടെ ഫോണാണെങ്കിൽ പോലും ഫോണിനെയും ആൾക്കാർ ഹാക്ക് ചെയ്യും, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ ഹാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പേടിച്ച് നമ്മളിത് യൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. പക്ഷേ യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഫയൽസ് ഒന്നും നഷ്ടപ്പെടില്ല. പിന്നെ ഫയൽസ് മാത്രമല്ല, ഗൂഗിൾ ഫോട്ടോസ്, കീപ്പ്, കോൺടാക്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഫോണും നമുക്ക് ധൈര്യമായിട്ട് റീസെറ്റ് ചെയ്യുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ പേടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ ഡ്രൈവിൽ ഫയലുകൾ നമ്മൾ ഈ രീതിയിൽ സേവ് ചെയ്യുന്നു. ഫോട്ടോസ് ആണെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിനകത്ത് ബാക്കപ്പ് ആൻഡ് സിങ്ക് ഓൺ ചെയ്തിട്ടാൽ നിങ്ങളുടെ എല്ലാ ഫോട്ടോസും ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ഫോട്ടോസിലേക്ക് സേവ് ആവും. ഫോൺ നഷ്ടപ്പെട്ടു പോയാലും ഫോട്ടോസ് ഒന്നും നഷ്ടപ്പെടില്ല, അതൊക്കെ അവിടെ തന്നെ കാണും. ഹൈ ക്വാളിറ്റി ആണെങ്കിൽ സ്റ്റോറേജ് ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾക്കത് എന്തോരം വേണമെങ്കിലും സേവ് ചെയ്യാം. അതേസമയം ഹൈ ഒറിജിനൽ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗൂഗിൾ ഡ്രൈവിൻ്റെ 15 GB ഫ്രീ കഴിയുന്ന വരെയേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്റ്റോറേജ് വാങ്ങിക്കേണ്ടി വരും. ഗൂഗിൾ ഫോട്ടോസിനെ കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്ത വീഡിയോ ആണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. അതിലും ഈ തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് ഒരു ആൽബമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവർക്ക്, അവർക്ക് ആ ആൽബത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഈ ആൽബം ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ആൽബത്തിലേക്ക് നമ്മൾ പുതിയ പുതിയ ഫോട്ടോ വെറുതെ ആഡ് ചെയ്തിട്ടാൽ മതി, ആ സുഹൃത്തിന് അത് അപ്പം തന്നെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആർക്കാണോ അവർക്ക് അപ്പം തന്നെ ആ ഫോട്ടോസ് കാണാൻ സാധിക്കും. ആ രീതിയിൽ ആൽബങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഗൂഗിൾ ഫോട്ടോസ് ഒരുപാട് പേര് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സംവിധാനം തന്നെയാണത്. ബാക്കപ്പ് ആൻഡ് സിങ്ക് ഓൺ ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് ലാഭിക്കാനും ഇത്തരത്തിൽ ഫോട്ടോസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും സാധിക്കും. വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇങ്ങനെ നമുക്ക് ഫോട്ടോസും വീഡിയോസും നമുക്ക് സൂക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ സംശയം ഒരുപാട് പേര് ചോദിക്കാറുള്ളത്, ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും? വളരെ ഈസിയാണ്. സാധാരണ എന്തൊരു ഫയലും ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൽ ആ 3 ഡോട്ട് മെനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഡൗൺലോഡ് എന്ന് കൊടുത്താൽ, അല്ലെങ്കിൽ സേവ് ടു ഡിവൈസ് എന്ന് കൊടുത്താൽ, പല ഫോണിൽ പല തരത്തിലായിരിക്കും ഓപ്ഷൻ, സേവ് ടു ഡിവൈസ് എന്ന് കൊടുത്താൽ സേവ് ആവും.
ഗൂഗിൾ ഡ്രൈവിലാണെങ്കിലും സെയിം തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ സേവ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. യാതൊരു വിധ കോംപ്ലിക്കേഷനും അതിനകത്ത് വരുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കോണ്ടാക്ട്സും ഇതുപോലെ ചെയ്യാം. നമ്മുടെ ഫോണിൽ നമ്മൾ പുതിയൊരു കോണ്ടാക്ട് സേവ് ചെയ്യുമ്പോൾ സേവ് ടു ഫോൺ എന്ന് കൊടുക്കാതെ അവിടെ ഗൂഗിൾ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗൂഗിളിലേക്ക് സേവ് ആവും. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പുതിയൊരു ഫോണിലേക്ക് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഈ ഗൂഗിളിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും വരും. ഫോണിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുതിയ ഫോണിലേക്ക് ബാക്കപ്പ് എടുത്ത് സെൻഡ് ചെയ്തൊക്കെ കയറ്റേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കയറ്റേണ്ട ആവശ്യം വരും. ഗൂഗിളിലേക്കാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന വഴിക്ക് തന്നെ നിങ്ങളുടെ എല്ലാ കോണ്ടാക്റ്റും പുതിയ ഫോണിൽ വരും. അപ്പോൾ കോണ്ടാക്റ്റും ഇതുപോലെ ഗൂഗിളിൻ്റെ ക്ലൗഡിൽ സേവ് ചെയ്താൽ ആക്സസ് ചെയ്യാൻ കുറേ കൂടി ഈസി ആയിരിക്കും. ഈവൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ കോണ്ടാക്ട് ആക്സസ് ചെയ്യണം, നിങ്ങളുടെ ഫോൺ കയ്യിലില്ല, ഒരു ഫോൺ നമ്പർ വേണമെങ്കിൽ പോലും ഏതെങ്കിലും ഒരാളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഗൂഗിൾ കോണ്ടാക്റ്റിനകത്ത് നിന്ന് ആ കോണ്ടാക്ട് എടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് കോണ്ടാക്റ്റും നമുക്ക് മാനേജ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ സേവ് ടു ഗൂഗിൾ എന്ന് തന്നെ കൊടുക്കണം, ഫോൺ കൊടുക്കരുത്, കൊടുത്താൽ ഈ സർവീസ് അവൈലബിൾ ആവില്ല. അപ്പോൾ ഈ രീതിയിൽ കോണ്ടാക്റ്റും നമുക്ക് സേവ് ചെയ്യാം. നോട്ടുകൾ, നമ്മുടെ ഫോണിൽ ധാരാളം നോട്ടുകൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്. നോട്ടുകൾ ഏതെങ്കിലും ഒക്കെ ഒരു ഫോണിൻ്റെ ഏതെങ്കിലും ഒക്കെ നോട്ട് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ക്ലൗഡ് നോട്ടുകൾ, പല നോട്ടുണ്ട്, വൺ നോട്ട്, ആ നോട്ട്, ഈ നോട്ട്, അങ്ങനെ ഒരുപാട് നോട്ട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഗൂഗിളിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥിതിക്ക് ഓൾറെഡി ഗൂഗിൾ ഡ്രൈവ് പോലുള്ള സംഭവങ്ങൾ, ഗൂഗിളിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥിതിക്ക് ഗൂഗിൾ കീപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ഗൂഗിൾ കീപ്പിൽ സേവ് ചെയ്ത് വെച്ചാൽ പുതിയൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ട് നമ്മൾ പുതിയൊരു ഫോൺ എടുക്കുമ്പോൾ അതിനകത്ത് ഗൂഗിൾ കീപ്പ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ട്സും ക്ലിയർ ആയിട്ട് നമുക്ക് അതിനകത്ത് കിട്ടും, ഒന്നും തന്നെ നഷ്ടപ്പെടില്ല. ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ കീപ്പ് നോട്ടുകളല്ലാതെ വലിയ ഫയലുകൾ നോട്ട് സേവ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്സിനകത്ത് വേർഡായിട്ടോ ടെക്സ്റ്റ് എന്താ പറയുക, എന്ത് രീതിയിൽ വേണമെങ്കിലും PDF ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഫയലുകൾ ഗൂഗിൾ ഡോക്സിനകത്ത് ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കാം. അതും ഗൂഗിൾ ഡ്രൈവിനകത്ത് തന്നെ കാണും. അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഫയലുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അത് എക്സലായിട്ടോ വേർഡായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിലൂടെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതും ഈ ഗൂഗിൾ ക്ലൗഡ് സർവീസിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷനുകൾ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ കീപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് അധികം ഭയപ്പെടേണ്ട ആവശ്യം വരില്ല. ഫോൺ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചോ ഫോർമാറ്റ് ആവുന്നതിനെക്കുറിച്ചോ ഹാങ് ആവുന്നതിനെക്കുറിച്ചോ ഒന്നും പേടിക്കേണ്ട. നിങ്ങളുടെ ഫയൽസിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഈ ഒരു ഫോണിന് അപകടം സംഭവിക്കുന്നതിലൂടെ സംഭവിക്കില്ല. ഫയൽസ് എല്ലാം ഗൂഗിളിൻ്റെ സെർവറുകളിൽ സേഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, ഈ ഒരു സർവീസുകൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതിൻ്റെ കൺവീനിയൻസ് എനിക്ക് നന്നായിട്ട് ഉണ്ട് താനും. അതിൻ്റെ ഒപ്പം തന്നെയാണ് കഴിഞ്ഞ റീസെറ്റ് വീഡിയോയിൽ എന്താണ് ഈ ക്ലൗഡ് സർവീസ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഗൂഗിളിൻ്റെ ക്ലൗഡ് സർവീസ് അല്ലെങ്കിൽ ഏതൊരു ക്ലൗഡ് സർവീസ് കൊണ്ടും നമുക്കുള്ള ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ വേണ്ട രീതിയിൽ ക്ലൗഡ് സർവീസൊക്കെ യൂസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് കൊടുത്തു നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫോണിലെ ഫയലുകൾ നഷ്ടപ്പെടുന്നു, എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അത് ഇത്, ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിലുണ്ട്. ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോഴായാലും ഫയലുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ഫയലുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും കൃത്യമായ ഒരു നല്ല മാർഗ്ഗമാണത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ആ സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.